ഹലോ പാർത്ഥ്യൂ എവിടെ വരെയായി പരീക്ഷയ്ക്കുള്ള പഠനം എനിക്ക് മുഴുവനൊന്നും മുഴുവൻ ഒന്നും മാത്രം പഠിച്ചാൽ മതി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വീഡിയോ കണ്ടല്ലോ പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു അവനും എന്നാൽ പരീക്ഷാ രീതിയെക്കുറിച്ചും ഫോക്കസ് ഏരിയയെക്കുറിച്ചും സഹപാഠിയിൽ നിന്ന് ശരിയായ വിവരം ലഭിച്ചപ്പോൾ അവൻ ഉന്മേഷത്തോടെ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നു ഇതുപോലെയുള്ള ആശങ്കകൾ നിങ്ങൾക്കുമുണ്ടോ ഇത്തരം ആശയങ്ങൾ പലർക്കുമുണ്ട് അത് പരിഹരിക്കാനാണ് റിവിഷൻ ക്ലാസ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ സമൂഹശാസ്ത്ര റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അസാധാരണവും സവിശേഷവുമായ ജീവിതക്രമങ്ങളിലൂടെയാണല്ലോ ക്രമങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രാവശ്യം നിങ്ങൾ പ്ലസ് വൺ പരീക്ഷ എഴുതുന്നത് ഇത്തവണത്തെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമുള്ളതായിരിക്കാൻ ചില നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകം എടുത്തിട്ടുണ്ട് പാഠഭാഗങ്ങളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന മേഖലകൾ തിരിച്ച് പ്രത്യേക ഫോക്കസ് ഏരിയ തയ്യാറാക്കിയത് നിങ്ങൾക്കറിയാമല്ലോ ഈ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സമൂഹശാസ്ത്ര പുസ്തകത്തിലെ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങളിൽ നിന്ന് കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ എല്ലാ അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും മുൻ പരീക്ഷകളിലെ പോലെ തന്നെ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാവും ഓരോ വിഭാഗത്തിലും നിങ്ങൾക്ക് എഴുതേണ്ട ചോദ്യങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി ഇരട്ടിയണ്ണം ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാകും അതായത് ഓരോ വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന പകുതി എണ്ണം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ മതി ഓരോ വിഭാഗത്തിലെയും ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കണം ചോദ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർക്കിനനുസരിച്ച് ഉത്തരമെഴുതിയാൽ സമയം ക്രമീകരിക്കാൻ കഴിയും ഇത്തവണത്തെ പരീക്ഷ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി മൂന്ന് എപ്പിസോഡുകളിലായാണ് റിവിഷൻ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളുടെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെ ഷാഹുൻ സാർ പറഞ്ഞതുപോലെ ഒന്നാം വർഷത്തെ സമൂഹശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന സമൂഹശാസ്ത്രവും സമൂഹവും എന്ന ഒന്നാം അധ്യായമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയമാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത് സീ റൈറ്റ് മിൽസിൻ്റെ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നതിനു വേണ്ടിയാണ് സീറൈറ്റ് മിൽസ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് സമൂഹത്തിലെ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളുടെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സമൂഹശാസ്ത്രവും സാമാന്യ ബോധ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ താരതമ്യം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്താണ് സാമാന്യജ്ഞാനം സാമാന്യജ്ഞാനം നമുക്കറിയാം സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള അറിവിനെയാണ് സാമാന്യജ്ഞാനം എന്ന് പറയുന്നത് അത് സ്വാഭാവികമോ വ്യക്തിപരമോ ആയ വിശദീകരണങ്ങളാണ് അത് ശരിയാകാം ചിലപ്പോൾ ചിലപ്പോൾ അത് തെറ്റായിപ്പോകാം സാമാന്യ ബോധത്തിലുള്ള അറിവ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു ന്യൂനത ഉദാഹരണത്തിന് ദാരിദ്ര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം ഇന്നഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവില്ലായ്മ കൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആളുകളുടെ അലസത കൊണ്ടാണ് മടി കൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്ന് സാമാന്യ ബോധജ്ഞാനത്തിൽ അഭിപ്രായപ്പെടുന്നു എന്നാൽ സമൂഹശാസ്ത്രപരമായ അറിവ് സങ്കല്പനങ്ങളുടെയും പഠന രീതിയുടെയും പിൻബലമുള്ളതാണ് ചട്ടക്കൂടുള്ളതാണ് സമൂഹശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് ഒരു പുനർവിചിന്തനം നടത്താനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ തെളിയിക്കപ്പെട്ടതും ഏറ്റവും ശരിയാണെന്ന് ബോധ്യമുള്ളതുമായ ശാസ്ത്രീയമായ സമീപനമാണ് സമൂഹശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ തന്നെ പരിശോധിക്കാം നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ സമൂഹത്തിലുള്ള ഘടനാപരമായ അസമത്വമാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണമെന്ന് സമൂഹശാസ്ത്രപരമായ അറിവ് നമ്മളോട് മുന്നോട്ട് വെക്കുന്നു ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്ന മറ്റൊരു മേഖല സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയാണ് അതായത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി മനുഷ്യൻ്റെ എല്ലാ തരം ബന്ധങ്ങളും സാമ്പത്തികവും സാമൂഹ്യവും മതപരവും രാഷ്ട്രീയവുമായ എല്ലാവിധ പരസ്പര ഇടപെടലുകളും സമൂഹശാസ്ത്രത്തിൻ്റെ പഠന മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ദേശീയവും അന്തർദേശീയവുമായ മാറ്റങ്ങളും പ്രശ്നങ്ങളും സമൂഹശാസ്ത്ര ചർച്ചയിൽ ഉൾപ്പെടുന്നു സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഈസ് വെരി വൈഡ് സോഷ്യോളജി ഈസ് ദി സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഇറ്റ് ഫോക്കസ് ഓൺ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇഷ്യൂസ് ഇറ്റ് ഹെൽപ്സ് ദി സ്റ്റുഡൻസ് ടു അഡോപ്റ്റ് ആൻഡ് ഒബ്ജെക്റ്റീവ് ഔട്ട്ലുക്ക് അബൌട്ട് ദി സൊസൈറ്റി ആത്യന്തികമായി സമൂഹത്തെക്കുറിച്ച് ഒരു വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാട് ലഭിക്കാൻ ഒരു വീക്ഷണം ലഭിക്കാൻ വിദ്യാർത്ഥിയെ സമൂഹശാസ്ത്രം സഹായിക്കുന്നുണ്ട് ശരി ഫോക്കസ് ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഊന്നൽ മേഖലയിൽ സമൂഹശാസ്ത്രത്തിന് മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായുള്ള ബന്ധമാണ് അതെ പുസ്തകത്തിൽ കുറച്ച് കൂടുതൽ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായുള്ള ബന്ധം കൊടുത്തിട്ടുണ്ടെങ്കിലും സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും സമൂഹശാസ്ത്രവും നരവംശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിൽ ഏറെ സാമ്യ സാമ്യവ്യത്യാസങ്ങളുണ്ട് അവരണ്ടും കൂടി കൂടി ചേർന്ന് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് സമൂഹശാസ്ത്രം സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനഃശാസ്ത്രം മനുഷ്യ മനസ്സിനെക്കുറിച്ചാണ് പഠിക്കുന്നത് സമൂഹവുമായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സമൂഹശാസ്ത്രം പഠിക്കുമ്പോൾ മനഃശാസ്ത്രം വ്യക്തിപരമായ പ്രവൃത്തികളെക്കുറിച്ച് പഠിക്കുന്നു ശാസ്ത്രീയമായ താരതമ്യ പഠനവും വസ്തുതാ പഠനവും ഒക്കെ സമൂഹശാസ്ത്ര പഠന രീതിയാണെങ്കിൽ കേസ് സ്റ്റഡിയും ക്ലിനിക്കൽ നിരീക്ഷണവും ഒക്കെയാണ് മനഃശാസ്ത്ര പഠന രീതികൾ അതുപോലെ എനിക്ക് തോന്നുന്നത് സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള ബന്ധം വളരെ ഇഴയടുപ്പമുള്ള രണ്ട് ശാസ്ത്രങ്ങളാണ് ഇവ രണ്ടും നരവംശാസ്ത്രം ലളിത സമൂഹങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ സമൂഹശാസ്ത്രം ആധുനിക നാഗരിക സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് വളരെ അടുത്ത് ബന്ധമുള്ള രണ്ട് വിഷയങ്ങളായതുകൊണ്ട് തന്നെ എ എൽ ക്രോബർ എന്ന സമൂഹ നരവംശാസ്ത്രജ്ഞൻ ഇവയെ ഇരട്ട സഹോദരിമാർ എന്നാണ് വിളിച്ചിട്ടുള്ളത് നരവംശാസ്ത്രത്തിൽ എഥനോഗ്രാഫിക് പഠന രീതികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ സമൂഹശാസ്ത്രത്തിൽ സർവേ പോലുള്ള രീതികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് അവയുടെ പ്രധാനപ്പെട്ട വ്യത്യാസം സോഷ്യൽ ആന്ത്രപ്പോളജി ഈസ് എ സ്റ്റഡി ഓഫ് സിമ്പിൾ സൊസൈറ്റി വേറെ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മോഡേൺ സൊസൈറ്റി ോത്ത് ആർ ക്ലോസ്ലി റിലേറ്റഡ് റിലേറ്റഡ് സയൻസസ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആർ ക്ലോസ്ലി റിലേറ്റഡ് സബ്ജക്ട്സ് ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പദങ്ങളും സങ്കല്പങ്ങളും അവയുടെ ഉപയോഗവും സമൂഹശാസ്ത്രത്തിൽ ടെംസ് കോൺസെപ്റ്റ്സ് ആൻഡ് ദേ ആർ യൂസ് ഇൻ സോഷ്യോളജി എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് വളരെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമൂഹിക സംഘങ്ങളെക്കുറിച്ച് സാമൂഹിക ശ്രേണീകരണത്തെക്കുറിച്ച് ഒക്കെയാണ് ആദ്യമായി ഇതിൽ പ്രതിപാദിക്കുന്നത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് സഞ്ജയം കോസി ഗ്രൂപ്പ് അർദ്ധ സംഘങ്ങൾ എന്നുള്ള വിഭാഗമാണ് എന്താണ് കോസി ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം ഒരേ സമയം ഒരേ സ്ഥലത്ത് കൂടി ചേരുന്ന ആളുകളുടെ കൂട്ടമാണ് സഞ്ജയം സഞ്ജയം അവർക്ക് പരസ്പരം കൃത്യമായ ബന്ധമില്ല സംഘടിതമായ ഘടനയില്ലാത്തതും സംഘത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് അംഗങ്ങൾക്ക് അറിവില്ലാത്തതുമായ കൂട്ടമാണ് അർദ്ധസംഘം ഒരു ഉദാഹരണത്തിന് ഒരു റെയിൽവേ സ്റ്റേഷനിലെയോ എയർപോർട്ടിലെയോ ബസ് സ്റ്റോപ്പിലെയോ കാത്തിരിക്കുന്ന യാത്രക്കാര് നമുക്ക് സഞ്ചയത്തിനോ അല്ലെങ്കിൽ അർദ്ധസംഘത്തിനോ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും അതുപോലെ സാമൂഹ്യ സംഘങ്ങൾ ഇത് ഇതില് വളരെ പ്രധാനപ്പെട്ട് സഞ്ചയവും അതുപോലെ തന്നെ സാമൂഹ്യ സംഘങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് സോഷ്യൽ ഗ്രൂപ്പ് ഒരു സമൂഹത്തിൽ പൊതു താല്പര്യം സംസ്കാരം മൂല്യങ്ങൾ മാനദണ്ഡങ്ങൾ എന്നിവ പങ്കിടുന്ന നിരന്തരം ഇടപഴകുന്ന വ്യക്തികളുടെ ഒരു കൂട്ടത്തെയാണ് സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് റെഫേഴ്സ് ടു എ കളക്ഷൻ ഓഫ് കണ്ടിന്യൂസ്ലി ഇന്റാക്ടി പേഴ്സൺസ് ഹു ഷെയർ കോമൺ ഇൻട്രസ്റ്റ് കൾച്ചർ വാല്യൂ ആൻഡ് നോംസ് വിത്തിൻ എ ഗിവൻ സൊസൈറ്റി ഇനി സാമൂഹ്യ സംഘങ്ങൾക്ക് ചില സവിശേഷതകളുണ്ട് ഇത് വളരെ പ്രാധാന്യമുള്ള പരീക്ഷക്ക് പല ആവർത്തി ചോദിച്ച ഒരു മേഖലയാണിത് സാമൂഹ്യ സംഘത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം നിരന്തരമായ പാരസ്പര്യം ഉണ്ടായിരിക്കും ഈ പാരസ്പര്യത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക ഉണ്ടായിരിക്കും സംഘബോധം ഉണ്ടായിരിക്കും സംഘത്തിനുള്ളിൽ പൊതു താല്പര്യം ഉണ്ടായിരിക്കും പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത ഉണ്ടായിരിക്കും അതുപോലെ സംഘത്തിന് നിശ്ചിതമായ ഒരു ഘടനയുണ്ടായിരിക്കും ഓർമ്മിച്ചു വെക്കണം നമ്മൾ അല്ലേ ഈ ആറ് പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് പെർസിസ്റ്റന്റ് ഇൻട്രാക്ഷൻ ടു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി എ സ്റ്റേബിൾ പാറ്റേൺ ഓഫ് ദീസ് ഇൻട്രാക്ഷൻ a a sense of of belonging to identity with other members, Shai. shared interest, oh. acceptance of common norms and values, a definable structure. അതുപോലെ സാമൂഹ്യ സംഘങ്ങളെ പലതരത്തിൽ വർഗീകരിക്കാം നമുക്കല്ലേ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പല രീതിയിൽ സാമൂഹ്യ സംഘങ്ങളെ വർഗീകരിക്കുന്നുണ്ട് അവയിൽ ഒന്നാമത്തത് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് അല്ലേ പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും അതുപോലെ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ സമുദായം സമാജം എന്നിങ്ങനെ തരംതിരിക്കാം മറ്റൊരു വർഗീകരണം ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് അംഗസംഘങ്ങളും അങ്കേതര സംഘങ്ങളും എന്ന് തരംതിരിക്കാം അതുപോലെ റഫറൻസ് ഗ്രൂപ്പുകളെക്കുറിച്ച് പിയർ ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്കിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാഥമിക സംഘം ദ്വിതീയ സംഘങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക് വളരെ അടുപ്പമുള്ളതും മുഖാമുഖ ബന്ധമുള്ളതും സഹകരണം വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതുമായ ചെറിയ കൂട്ടങ്ങളെയാണ് മീസ് പ്രാഥമിക സംഘം എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കണക്റ്റഡ് ബൈ ഇൻറ്റിമേറ്റ് ഫേസ് ടു ഫേസ് അസോസിയേഷൻ ആൻഡ് കോപ്പറേഷൻ കുടുംബം അതിനുദാഹരണമാണ് ചങ്ങാതിക്കൂട്ടം അതിനുദാഹരണങ്ങളാണ് അതേസമയം ദ്വിതീയ സംഘങ്ങൾ താരതമ്യേന വലിയ സംഘങ്ങളാണ് ഔപചാരികവും വ്യക്തിയേതരവുമായ ബന്ധം നിലനിർത്തുന്നു സെക്കൻഡറി ഗ്രൂപ്പ് ആർ റിലേറ്റീവ്ലി ലാർജ് ഇൻ സൈസ് മെയിൻറ്റെയിൻ ഇൻഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉദാഹരണത്തിന് സ്കൂളുകൾ അല്ലെ സ്കൂള് മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ പിന്നെ അതുപോലെ സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് പിന്നെ ഒരു സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അപ്പോൾ അതൊരു സെക്കൻഡറി ഗ്രൂപ്പായിട്ട് നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ് മറ്റൊരു തരംതിരിവ് നമ്മൾ നേരത്തെ പറഞ്ഞു സമുദായവും സമാജവും കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ സമുദായം എന്ന പദം വളരെ വ്യക്തിപരവും അടുപ്പമുള്ളതുമായ മനുഷ്യബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം സമാജമെന്നത് ആധുനിക നാഗരിക ജീവിതത്തിലെ വ്യക്തിയേതരവും ഉപരിപ്ലവവും വളരെ ക്ഷണികവുമായ ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അസോസിയേഷൻ അല്ലേ അതുപോലെ സംഘങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സംഘ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് അംഗസംഘം സംഘം നമ്മൾ ഉൾപ്പെടുന്ന നമ്മളെന്ന ബോധം ശക്തമായി നിലനിൽക്കുന്ന സംഘങ്ങളാണ് അംഗസംഘങ്ങൾ അതേസമയം നമ്മൾ ഉൾപ്പെടാത്ത സംഘങ്ങളാണ് അങ്കേതര സംഘങ്ങൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ആ സ്കൂൾ ഒരു ഫീലിംഗ് ആ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ആ സ്കൂൾ ഒരു അംഗസംഘമാണ് എന്നാൽ മറ്റെല്ലാ സ്കൂളുകളും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ നമ്മൾ കേരളീയനെ സംബന്ധിച്ചിടത്തോളം മൈഗ്രന്റ് ആയിട്ടുള്ള ഇവിടെ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ അവരുടെ അങ്കേതര സംഘം ഔട്ട് ഗ്രൂപ്പ് മറ്റൊരു വർഗീകരണം സൂചിത സംഘം അല്ലെങ്കിൽ റഫറൻസ് ഗ്രൂപ്പിൻ്റെതാണ് നമ്മൾ അനുകരിക്കുന്നതിന് മാതൃകയാക്കുന്ന സംഘങ്ങളെയാണ് സൂചിത സംഘങ്ങൾ എന്ന് സാധാരണ പറയുന്നത് സംസ്കാരം ജീവിതശൈലി അഭിലാഷം ലക്ഷ്യ നേട്ടങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രധാന ഉറവിടമാണ് സംഘങ്ങൾ റഫറൻസ് പാവപ്പെട്ടവർ പണക്കാരെയാണ് എപ്പോഴും എടുക്കാറുള്ളത് സമസംഘങ്ങൾ സമസംഘങ്ങൾ വളരെ പ്രധാനത്തോട് കൂടി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണ് ഒരേ പ്രായത്തിലുള്ളവരും ഒരേ തൊഴിലിൽ ഏർപ്പെടുന്നവരുമായ ആളുകളുടെ സംഘത്തെയാണ് നമ്മൾ ഉദാഹരണത്തിന് സ്കൂളിലെ സഹപാഠികൾ ഒരു ഉദാഹരണമാണ് പലപ്പോഴും ഒരേ തൊഴിൽ ചെയ്യുന്ന ഒരേ പ്രൊഫഷൻ ചെയ്യുന്ന പ്രൊഫഷണൽ വിഭാഗത്തിൽപ്പെട്ടവര് സമസംഘമാണ് ഈ സമസംഘത്തിന് ആ സംഘത്തിനുള്ളിൽ ഒരു പ്രഷർ വരുത്താൻ പറ്റും പ്രത്യേകിച്ച് ടീനേജിലുള്ള വിദ്യാർത്ഥികളിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ ഇടയിൽ അവിടെ സമസംഗമത്തിൻ്റെ പ്രഷർ വളരെ വലുതായിരിക്കും ഈ പ്രായത്തിൽ അതെ മറ്റൊരു പ്രധാന ആശയം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്ന ആശയമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെഫേഴ്സ് ടു ദി എക്സിസ്റ്റൻസ് ഓഫ് സ്ട്രക്ചേർഡ് ഇന്നിക്വാലിറ്റി ബിറ്റ്വീൻ ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി സമൂഹത്തിലെ വിവിധ സംഘങ്ങൾക്കിടയിലുള്ള ഘടനാപരമായ അസമത്വത്തെയാണ് സാമൂഹ്യ ശ്രേണീകരണം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ചരിത്രപരമായി പലതരത്തിലുള്ള ശ്രേണീകരണ സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് അടിമത്തം സ്ലൈവറി എസ്റ്റേറ്റുകൾ അതുപോലെ ജാതി വ്യവസ്ഥ വർഗം എന്നിവയൊക്കെ സാമൂഹ്യ ശ്രേണീകരണത്തിന് ഉദാഹരണമാണ് ഇതിൽ ജാതി വ്യവസ്ഥയും വർഗ്ഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം അതെ കൂടുതൽ ജാതിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജാതി വ്യവസ്ഥയെ കുറിച്ച് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് ജാതി ജനനത്താൽ എന്ന് നമുക്കറിയാം ജാതി ഘടന ശുദ്ധിയും ശുദ്ധി അശുദ്ധി എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം അതുപോലെ പരമ്പരാഗത ഇന്ത്യയിൽ അല്ലേ ചാതുർവർണ്ണയ വ്യവസ്ഥ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെയുള്ള നാല് വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പിന്നീട് ജാതി വ്യവസ്ഥ രൂപപ്പെട്ടതെന്നൊക്കെ നമുക്കറിയാം അതിൽ തന്നെ പഞ്ചമരായിട്ടുള്ള ആൾക്കാർ അല്ലെ പുറം ജാതികൾ ഔട്ട്കാസ്റ്റ് എന്നറിയപ്പെടുന്ന പഞ്ചമാസ് വളരെ താഴ്ന്ന സാമൂഹ്യ പദവി അലങ്കരിച്ചിരുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം അതുപോലെ വർഗത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഒരു നിശ്ചിത സമൂഹത്തിലെ തുല്യ പദവിയുള്ള ആളുകളുടെ ഗണത്തെയാണ് നമ്മൾ വർഗം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഉൽപാദന മാർഗങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൾ മാർക്സ് വർഗത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർവചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യാവസായിക സമൂഹത്തിൽ രണ്ട് വർഗങ്ങളാണുള്ളത് മുതലാളിത്തവർ അതെ മുതലാളി തൊഴിലാളി ഓക്കെ ഓക്കെ അതുപോലെ മാക്സ് വെബ്ബർ ജീവിത അവസരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർഗ്ഗത്തെ നിർവചിച്ചിരിക്കുന്നത് സാമ്പത്തിക ബന്ധങ്ങൾ അന്തസ് രാഷ്ട്രീയ ശക്തി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അസമത്വം ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഒരു സമൂഹവും വർഗരഹിതമല്ലെന്ന് നിർവഹണവാദ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു ആശയം മുന്നോട്ട് വെക്കുന്നു സമൂഹം തരംതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ പല സമൂഹശാസ്ത്രത്തിലെ പല വീക്ഷണങ്ങൾ വർഗങ്ങളെക്കുറിച്ച് ഉണ്ട് ഇതിൽ നമുക്ക് പ്രാധാന്യമുള്ളത് ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ജാതി ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കപ്പെട്ടുള്ളതാണ് അയവില്ലാത്ത ഒരു ജാതിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ പറ്റാത്ത അത്രയും കർശനമായ വ്യവസ്ഥയാണ് തലമുറകളിലൂടെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു അതുപോലെ അതൊരു ഇന്ത്യൻ പ്രതിഭാസമാണ് ഇതാണ് ജാതിയുടെ സവിശേഷതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് അതേസമയം വർഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സാമ്പത്തിക നിലയെ അടിസ്ഥാനമാക്കിയുള്ള തരംതിരിവാണ് കുറച്ചുകൂടി അയവുള്ളതാണ് ഒരു ഒരു വർഗത്തിൽ നിന്ന് മറ്റൊരു വർഗത്തിലേക്ക് ആളുകൾക്ക് മാറാൻ പറ്റും നേട്ടമാണ് ഇവിടെ പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് എടുക്കുന്നത് ഓരോരുത്തരുടെയും കഴിവ് നേട്ടം അതാണ് മാനദണ്ഡം ഇത് സാർവത്രികമായ ലോകമെമ്പാടുമുള്ള ഒരു പ്രതിഭാസവുമാണ് ഈ അധ്യായത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഊന്നൽ കൊടുത്തിരിക്കുന്ന ഒരു മേഖലയാണ് സ്റ്റാറ്റസ് ആൻഡ് റൂൾ അല്ലേ അതെ പദവിയും പങ്കും പദവിയും പങ്കും ഇരട്ട സങ്കല്പങ്ങളാണ് പദവി എന്നത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലോ സംഘങ്ങളിലോ ഉള്ള സ്ഥാനമാണ് പദവിയുടെ ചലനാത്മകമോ പെരുമാറ്റപരമോ ആയ വശമാണ് പങ്ക് 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 നിർവഹിക്കാനുള്ളതും പദവി വഹിക്കാനുള്ളതുമാണ് പദവിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അല്ലേ ആരോപിത എന്നും ആർജിത പദവി ആരോപിത പദവി ആസ്ക്രൈബ് സ്റ്റാറ്റസ് അല്ലെക്രൈബ് സ്റ്റാറ്റസ് എന്നുള്ളത് ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഒരാളുടെ ജനനമാണ് ഒരാളുടെ സ്റ്റാറ്റസ് അല്ല പദവി നിശ്ചയിക്കുന്നത് ഇപ്പൊ ലിംഗം അതുപോലെ തന്നെ ഒരാളുടെ ജാതി മതം പ്രദേശം വരുന്ന ആരോപിത പദവിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊന്ന് ആർജിത പദവിയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഇത് നേട്ടത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇപ്പൊ വിദ്യാഭ്യാസ യോഗ്യത ഒരാൾക്ക് പ്രൊഫഷണൽ ഡോക്ടർ ആവുന്നത് എഞ്ചിനീയർ ആവുന്നതൊക്കെ ആർജിത പദവിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അപ്പൊ സ്റ്റാറ്റസ് ഈസ് എ പൊസിഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ എ ഗ്രൂപ്പ് ഓർ ഓർ സൊസൈറ്റി റോൾ റോൾ ഈസ് ദി ഡൈനാമിക് ബിഹേവിയറൽ ഓഫ് സ്റ്റാറ്റസ് പങ്കുമായി ബന്ധപ്പെട്ട് യെസ് മറ്റു ചില ആശയങ്ങളും കൂടി ഇവിടെ വരുന്നുണ്ട് പ്രാധാന്യത്തോടെ വരുന്നുണ്ട് ഒന്ന് പങ്ക് സംഘർഷം അല്ലെങ്കിൽ റോൾ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ് ഒന്നോ അതിലധികമോ പദവികളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി നിർവഹിക്കുന്ന പങ്കുകൾ തമ്മിലുണ്ടാകുന്ന പൊരുത്തക്കേടിനെയാണ് പങ്ക് സംഘർഷം എന്ന് പറയുന്നത് റോൾ കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് ഫ്രം കോൺട്രറി എക്സ്പെക്റ്റേഷൻസ് അറൈസിങ് ഫ്രം ടു ആർ മോർ റോൾസ് ഇത് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ വീട്ട് തൊഴിൽ തൊഴിലെടുക്കുന്ന വീട്ടമ്മമാരൊക്കെ നമ്മൾ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഈ റോൾ കോൺഫ്ലിക്റ്റ് ഒരേ സമയം അവർക്ക് അമ്മയായിട്ട് നിൽക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ഭാര്യയും ഒരുപാട് റോളുകൾ ഒന്നിച്ച് ചെയ്യേണ്ട പ്രശ്നം വരുമ്പോൾ റോൾ കോൺഫ്ലിക്റ്റ് നിത്യജീവിതത്തിൽ അവർക്ക് വളരെ പ്രയാസം അനുഭവിക്കാറുണ്ട് അവർ സമൂഹം ചില അംഗങ്ങൾക്ക് ചില പ്രത്യേക പങ്കുകൾ നീക്കി വെക്കുന്നതാണ് സ്ഥിരപ്പെട്ട പങ്കുകൾ അപ്പോൾ ഉദാഹരണത്തിന് സമൂഹ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചില റോകളുകൾ പ്രത്യേക പ്രത്യേക റോളുകൾ തീരുമാനിക്കുന്നു വീട്ടിൽ അമ്മ അടുക്കളയിലാണെന്നും കുട്ടികൾ അച്ഛൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള വക കണ്ടെത്താൻ വേണ്ടി പുറത്തേക്ക് ജോലി ചെയ്യേണ്ട ഒരാളാണ് ബ്രെഡ് വിന്നറാണെന്നുമുള്ള ഒരു റോൾ തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു റോൾ സ്റ്റീരിയോ ടൈപ്പിംഗിന് സ്ഥിരപ്പെട്ട പങ്കുകൾക്ക് ഉദാഹരണമാണ് മറ്റൊരാശയം സാമൂഹ്യ നിയന്ത്രണമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് സ്വീകാര്യമായ പെരുമാറ്റ മാനദണ്ഡങ്ങളിലേക്ക് സമൂഹം അംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് അതായത് ഓരോ സമൂഹത്തിനും അതിൻ്റെ അംഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് അവരുടേതായ ചില രീതികളുണ്ട് ഈച്ച് സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ മെത്തേഡ് ടു റെഗുലേറ്റ് ദ മെമ്പേഴ്സ് സോഷ്യൽ കൺട്രോൾ ഈസ് എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ദി സൊസൈറ്റി ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് ഒന്ന് ഔപചാരികമായ സാമൂഹ്യ നിയന്ത്രണമാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതും ചിട്ടയായതുമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നു ഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലെ വെൻ ദ കോഡിഫൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മെക്കാനിസം ഓഫ് കൺട്രോൾ ഈസ് യൂസ്ഡ് ഇറ്റ് ഈസ് കോൾഡ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ നമുക്കറിയാം പോലീസിങ് നിയമം അതുപോലെ സ്റ്റേറ്റ് ഇതൊക്കെ വളരെ കോഡിഫൈഡ് ആയിട്ടുള്ള വളരെ ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ള സാമൂഹിക നിയന്ത്രണ മാർഗങ്ങളാണ് അതുപോലെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഈസ് ദ പേഴ്സണൽ അൺഒഫീഷ്യൽ ആൻഡ് അൺകോഡിഫൈഡ് ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളാണ് നമുക്കറിയാം മുഖം കോട്ടൽ പുഞ്ചിരി അല്ലെങ്കിൽ ശരീരഭാഷ വിമർശനങ്ങൾ ഇവയൊക്കെ അനൗപചാരികമായ സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങൾ ഉൾപ്പെടും സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ എന്നുള്ള അടുത്ത ചാപ്റ്ററിൽ ഊന്നൽ മേഖലയിൽ വളരെ പ്രധാനമായും കൊടുത്തിരിക്കുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളെ പറ്റിയുള്ള നിർവചനം അതുപോലെ തന്നെ വിവിധ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചുമാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ആചാരങ്ങളാലോ നിയമങ്ങളാലോ സ്ഥാപിതമായ ചട്ടങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു അതേപോലെ അവസരങ്ങൾ ലഭിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സംതിങ് ദാറ്റ് വർക്ക് അക്കോർഡിംഗ് ടു റൂൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഓർ ബൈ കസ്റ്റം പ്രധാനമായും ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫാമിലിയാണ് കുടുംബം കുടുംബം ഫാമിലി ഈസ് ദി മോസ്റ്റ് നാച്ചുറൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കുടുംബത്തെ പോലെ സാർവത്തികമായ മറ്റൊരു സാമൂഹ്യ സ്ഥാപനവും ഇല്ലെ അതിനെക്കുറിച്ച് അധികം വിവിധ തരങ്ങളെ കുറിച്ച് ഇവിടെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുക കുടുംബത്തിന്റെ വിവിധ തരം കുടുംബങ്ങൾ അല്ലേ വിവിധ തരം ടൈപ്സ് ഓഫ് ഫാമിലിയാണ് വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ നമുക്ക് അണുകുടുംബം കൂട്ടുകുടുംബം എങ്ങനെ തരംതിരിക്കാം ന്യൂക്ലിയർ ഫാമിലി അതുപോലെ തന്നെ ജോയിന്റ് ഫാമിലി എന്ന് തരംതിരിക്കാം അതെന്താന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മറ്റൊന്ന് താമസവുമായി ബന്ധപ്പെട്ടാണ് താമസവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ നമുക്ക് മാതൃസ്ഥാനീയ കുടുംബം അതായത് മാട്രി ലോക്കൽ ഫാമിലി എന്നും പിതൃസ്ഥാനീയ കുടുംബം പാട്രി ലോക്കൽ ഫാമിലി എന്നും തരംതിരിക്കാവുന്നതാണ് മറ്റൊന്ന് വംശാവലിയുടെ അടിസ്ഥാനത്തിൽ അതായത് അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ മാതൃദായ കുടുംബം മാട്രി ലീനിയൽ ഫാമിലി അതുപോലെ തന്നെ പാട്രി ലീനിയൽ ഫാമിലി പിതൃദായ കുടുംബം എന്ന് തരംതിരിക്കാം മറ്റൊന്ന് കുടുംബത്തിലെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബത്തിലെ അധികാരം പുരുഷനാണെങ്കിൽ അതിനെ നമുക്ക് പിതൃ മേധാവിത്വ കുടുംബം അല്ലെങ്കിൽ പാട്രിയാർക്കൽ ഫാമിലി എന്നും മാതാവിനാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീക്കാണ് അധികാരമെങ്കിൽ അതിനെ നമ്മൾ മാതൃ മേധാവി കുടുംബം മാട്രിയാർ തരംതിരിക്കെന്നും തരംതിരിക്കാവുന്നതാണ് അതുപോലെ വിവാഹത്തെക്കുറിച്ചും അത് വിശദമായി പറയേണ്ടതില്ലെന്നെ തോന്നുന്നത് വിവാഹത്തിന്റെ വിവിധ രൂപങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഭാഗത്തുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം വിവാഹത്തിന് പല രൂപങ്ങളുണ്ട് അതെ ഏകവിവാഹം ബഹുവിവാഹം അല്ലേ എന്താ ഏകവിവാഹം അല്ലെങ്കിൽ മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു സമയം ഒരു പങ്കാളി മാത്രമുള്ള വിവാഹ രൂപത്തെയാണ് നമ്മൾ ഏകവിവാഹം അല്ലെങ്കിൽ മോണോഗമി എന്ന് പറയുന്നത് മോണോഗമിയിൽ തന്നെ ഒരു ആദ്യ പങ്കാളിയുടെ മരണശേഷം അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷം വ്യക്തികൾ വീണ്ടും വിവാഹം കഴിക്കാറുണ്ട് എന്നാൽ അവർക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പങ്കാളികൾ ഇല്ല അത്തരം വിവാഹത്തെയാണ് നമ്മൾ അനുക്രമ ഏകവിവാഹം അല്ല സീരിയൽ മോണോഗമി എന്ന് പറയുന്നത് രണ്ടാമത്തെ തരം ബഹുവിവാഹമാണ് ഏകവിവാഹം അതുപോലെ ബഹുവിവാഹം ബഹു ബഹുവിവാഹം അല്ലെങ്കിൽ പോളിഗമി ഒരു സമയത്ത് ഒന്നിലധികം ഇണകളുമായുള്ള വിവാഹത്തെ സൂചിപ്പിക്കുന്നു ഇത് രണ്ട് തരത്തിലുണ്ട് ബഹുഭാര്യത്വവുമുണ്ട് ബഹുഭർത്തൃത്വവുമുണ്ട് അല്ലേ പൊളിഗൈനി ഉണ്ട് പൊളി ആൻഡ്രിയുണ്ട് എന്താണ് ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുള്ള അവസ്ഥയാണ് ബഹുഭാര്യത്വം അല്ലെങ്കിൽ പൊളിഗേനി എന്ന് പറയുന്നത് ബഹുഭർത്തൃത്വം അതേപോലെ തന്നെ പൊളി ആൻഡ്രി ഒരു സ്ത്രീക്ക് ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള അവസ്ഥയാണ് അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിൻ്റെ ചില ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളുണ്ട് അതിന് നമ്മൾ പറയുന്നത് എൻഡോഗമി ആൻഡ് എക്സോഗമി എന്നാണ് സ്വഗണ വിവാഹം അല്ലെങ്കിൽ ബഹിർഗണ വിവാഹം എന്ന് രണ്ട് ത നിയമങ്ങൾ വിവാഹത്തിന് പറയുന്നുണ്ട് ഒന്ന് സ്വന്തം സാംസ്കാരിക ഗണത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്വഗണ വിവാഹം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ജാതി സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ ആൾ ഇണയെ തിരഞ്ഞെടുക്കുന്നു അത് എൻഡോഗമിയാണ് അല്ലെങ്കിൽ സ്വഗണ വിവാഹമാണ് സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് എക്സോഗമി അല്ലെങ്കിൽ ബഹിർഗണ വിവാഹം ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ വില്ലേജ് എക്സോഗമി അല്ലെ ക്ലാൻ എക്സോഗമി ഗോത്രത്തിന് പുറത്തുള്ള ആൾക്കാരെ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ സ്വഗ്രാമത്തിന് പുറത്തുള്ളവരെ മാത്രമേ കല്യാണം കഴിക്കൂ അല്ലേ അപ്പോൾ വില്ലേജ് എക്സോഗമി ക്ലാൻ എക്സോഗമി എന്നൊക്കെ പറയുന്നത് ബഹിർഗണ വിവാഹത്തിന്റെ ഉദാഹരണമായിട്ട് വരുന്ന സംഗതികളാണ് മറ്റൊരു സാമൂഹ്യ സ്ഥാപനമാണ് ബന്ധുത്വം വിവാഹ ബന്ധത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ സ്ഥാപിതമായ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത് ബന്ധുത്വത്തിന് രണ്ട് തരം നമുക്കറിയാം ഒന്ന് രക്തബന്ധത്തിലൂടെയുള്ള ബന്ധുത്വം അല്ലേ അതുപോലെ വിവാഹത്തിലൂടെയുള്ള ബന്ധുത്വം വൈവാഹിക ബന്ധുത്വം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ദ കിൻ ഹു ആർ റിലേറ്റഡ് ത്രൂ ബ്ലഡ് ആർ കോൾഡ് കോൺസാംഗ്യൽ കിൻ വൈൽ ദ കിൻ ഹു ആർ റിലേറ്റഡ് ത്രൂ മേരേജ് ഫയൻസ് മറ്റൊരു സാമൂഹ്യ സ്ഥാപനം ചർച്ച ചെയ്യുന്നത് മതത്തെക്കുറിച്ചാണ് റിലീജ്യൻ അതെ അറിയപ്പെടുന്ന എല്ലാ സമൂഹങ്ങളിലും മതം നിലനിൽക്കുന്നുണ്ടെങ്കിലും മതവിശ്വാസങ്ങളും ആചാരങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവിടെ നമുക്ക് പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടത് എല്ലാ മതങ്ങൾക്കും പൊതുവായ ചില സവിശേഷതകളുണ്ട് ആ സവിശേഷതകളാണ് ഒന്ന് ആദരവും ഭയഭക്തിയും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ ആചാരങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ വിശ്വാസികളുടെ ഒരു സമൂഹം അപ്പോൾ എല്ലാ മതങ്ങൾക്കുമുള്ള ഈ കോമൺ ക്യാരക്ടറിസ്റ്റിക് സെറ്റ് ഓഫ് സിമ്പിൾസ് ഇൻവോക്കിംഗ് ഫീലിങ്സ് ഓഫ് റവറൻസ് ഓർ എ റിച്വൽസ് ഓർ സെറിമണീസ് എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് ഇത് വളരെ പ്രാധാന്യത്തോടെ എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ മതത്തിന് അതിൻ്റെ പവിത്രമായ മേഖലയെ ലൗകിക ജീവിതത്തിൽ നിന്ന് വേർതിരിക്കുന്നുവെന്ന് എമിർ ദോജം പറയുന്നുണ്ട് മറ്റൊന്ന് സാമ്പത്തിക വികസനത്തിൽ മതത്തിന് സ്വാധീനമുണ്ടെന്ന് മാക്സ് ബബർ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ മറ്റൊന്ന് ഇതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ളത് എജ്യൂക്കേഷനാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിദ്യാഭ്യാസം ഒരു ആജീവനാന്ത പ്രക്രിയയാണ് എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ഇൻവോളിവിങ് ബോത്ത് ഫോമൽ ആൻഡ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേർണിംഗ് അല്ലേ ആധുനിക സമൂഹത്തിൽ വളരെ ഔപചാരികമായ ഫോമൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അനിവാര്യമാണ് അതുകൊണ്ടാണ് യെസ് അതുകൊണ്ടാണ് നമ്മൾ ആധുനിക സമൂഹത്തിൻ്റെ ഭാഗമായ നമ്മൾ സ്കൂളിൽ പോകുന്നു അത് കഴിഞ്ഞ് കോളേജിൽ പോകുന്നു തൊഴിൽ പരിശീലനത്തിന് പോകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആധുനിക വിദ്യാഭ്യാസ ആധുനിക സമൂഹത്തിൽ ഔപചാരികമായ വിദ്യാഭ്യാസം അനിവാര്യാണ് അതെ അതെ അതില കഴിഞ്ഞുകൂടെ പക്ഷേ ലളിത സമൂഹങ്ങളിൽ കുറച്ചുകൂടി സിമ്പിൾ സൊസൈറ്റിയിൽ അനൗപചാരിക രീതിയിലുള്ള ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമാണ് നിലനിൽക്കുന്നത് അവിടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അതുപോലെ തന്നെ മറ്റുള്ള കുടുംബക്കാരിൽ നിന്നൊക്കെ കുട്ടികൾ അവരുടെ ജീവിത രീതികളും അതുപോലെ തൊഴിലൊക്കെ പരിശീലിക്കുകയാണ് ചെയ്യുന്നത് ഏറെക്കുറെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു തോന്നുന്നു ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളുടെ ഫോക്കസ് ഏരിയകളെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു സംശയ നിവാരണത്തിന് നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ അധ്യാപകനുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അതുപോലെ ഇനി വരുന്ന ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് മറ്റ് എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം